നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് സമയം ആകുമ്പോഴേക്കും ഉണ്ടയില്ല വെടി പോലെ ഏതെങ്കിലുമൊക്കെ പഴയ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. അത് സർവസ്വാഭാവികമാണ്. ആ കേസുകളാണെങ്കിൽ തെളിവില്ല എന്ന് അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഘട്ടഘട്ടമായിട്ട് അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് അടക്കം റിപ്പോർട്ടുകൾ സമർപ്പിച്ച കേസുമാണ്. നിലവിൽ പാലക്കാടും ചേലക്കരയിലും BJP വിജയിക്കുമെന്നായപ്പോൾ ഏതാണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ദാ കൊടക്കര കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച കേസാണ്. അതിനുശേഷം 2 ഘട്ടമായിട്ടാണ് ഇരിങ്ങാലിക്കുട കോടതിയിൽ കേസ് അന്വേഷിച്ച പ്രത്യേക സംഘം ആ റിപ്പോർട്ട് നൽകിയത്. തിരൂർ സതീഷ് എന്തുകൊണ്ടാണ് അന്ന് വെളിപ്പെടുത്താത്തതെന്ന് അന്വേഷണ സംഘത്തോട് ഒരു വെളിപ്പെടുത്തൽ അന്ന് നടത്തിയില്ല. ഇന്ന് എന്തുകൊണ്ടാണ് തിരൂർ സതീഷ് പെട്ടെന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നതെന്ന് നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും ഒരു സംശയം തോന്നുന്നുണ്ട്. നിലവിൽ ഇതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയം മാത്രമാകുമ്പോൾ കൊടക്കര കേസ് ഉയർത്തിക്കൊണ്ട് വരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് കൊടക്കര പോലുള്ള ആരോപണങ്ങളുമായി 2 പാർട്ടികളും വരുന്നതെന്ന് അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇതിനായി ഇവർ പണം കൊടുത്ത് ആളെ ഏർപ്പാടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒന്നും തന്നെ മറച്ചു വയ്ക്കാനില്ല. ഇത് 3 വർഷം ഞങ്ങളുടെ വേട്ടയാടിയ കേസാണ്. ആ കേസിൽ ഒരാൾ വന്നിട്ട് ഞാൻ പറയാണ്, CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 500 കോടി രൂപ ഒരാൾ കൊണ്ടുവന്നു. അവിടുത്തെ ഒരു പഴയ ജീവനക്കാരനെ വിളിച്ചു, സർ ഇതിനൊക്കെ തെളിവ് വേണം, ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ അതിനും ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് ടൈമില്ല. നിങ്ങൾ വെറുതെ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കണ്ട, ഞങ്ങള് വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും അന്വേഷണത്തിന് ഇതുവരെ വല്ല തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ, നെഞ്ചുവേദന അഭിനയിച്ചിട്ടുണ്ടോ? ഈ കേസിൽ ഒരു തരത്തിലും BJP ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു തെളിവും ഇതിനകത്തില്ല. സംഭവിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിൽ അദ്ദേഹം കൊണ്ടുപോയ പണം കവർച്ച നടത്തിയതിന്റെ പേരിൽ പോലീസ് കേസ് അന്വേഷിച്ചു. അദ്ദേഹം കൊണ്ടുപോയ പണമാണെന്ന് കോടതിയിൽ സമ്മതിച്ചു. ആ പണം തിരിച്ചു കിട്ടണമെന്ന് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു. അതിനുള്ള ആവശ്യമായിട്ടുള്ള സോഴ്സ് അദ്ദേഹം വെളിപ്പെടുത്തി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഊഹാപോഹങ്ങളാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത പ്രചാരണങ്ങളാണ്. ED അന്വേഷിക്കണോ, കേരള പോലീസ് അന്വേഷിക്കണോ, ഇന്റർപോൾ അന്വേഷിക്കണോ, CBI അന്വേഷിക്കണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾക്കും താല്പര്യമുണ്ടല്ലോ ഞങ്ങളെ ഇവിടെ തോപ്പിക്കാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസി കൊണ്ട് നിങ്ങൾ എത്തിക്കുന്നേ, ഞാനിവിടെ ഇരിക്കുകയല്ലേ. ഞങ്ങൾ 346 കേസിൽ പ്രതിയാണ്. ഒരു കേസിലും ഞാൻ നിയമത്തെ വെല്ലുവിളിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് വാഹനം തട്ടിക്കൊണ്ടുപോയി 3.5 കോടിയുടെ കുഴൽപ്പണം കൊടക്കരയിൽ കവർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷത്തെ ഗൂഢാലോചനകളാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ BJPയുടെ പ്രചാരണം ശക്തമായി മുന്നോട്ടു പോകുന്നുവെന്ന് കാണുമ്പോഴാണ് BJPയെ തളർത്താൻ എന്ന മോഹത്തിൽ പ്രതിപക്ഷം ആകെ ഒരു നനഞ്ഞ പടക്കം പോലുള്ള കൊടക്കര കേസും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ BJP ഇത് ഒരു ഗൗരവത്തിൽ എടുക്കുന്നില്ല. അവർ സർവ്വസ്വാഭാവികമായി അവർ പ്ലാൻ ചെയ്തതുപോലെ അഥവാ ചാർട്ട് ചെയ്തതുപോലെ ചേലക്കരയിലും പാലക്കാടും പ്രചാരണങ്ങൾ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്.